ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദൻസാസ് വേൾഡ്. ഇന്ന് ഞാനൊരു ചെമ്മീൻ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ അച്ചാറൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ വളരെക്കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന നല്ല അച്ചാറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവർ അച്ചാറുകളൊക്കെ മോശമായിപ്പോണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറേ പ്രിസർവേറ്റീവ്സൊക്കെ ചേർക്കുന്നുണ്ടാകും. പക്ഷേ നമുക്ക് വീട്ടിൽ നിന്നുണ്ടാക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം, നമ്മൾ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. സാധാരണ നമ്മൾ മീനച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ട്, ചൂരമീൻ വെച്ചൊക്കെ അച്ചാറുണ്ടാക്കാറുണ്ട്. അതുപോലെ ചിക്കൻ, ബീഫ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മൾ ചെമ്മീൻ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് ചെമ്മീൻ തന്നെയാണ്. ചെറിയ സൈസിലുള്ള ചെമ്മീനാണ് അച്ചാറുണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 5-10 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ അച്ചാറുണ്ടാക്കുന്നത് വെള്ളെണ്ണയിലായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലായിരിക്കും. അപ്പോൾ ഞാനിവിടെ വെള്ളെണ്ണ വെച്ചിട്ടാണ് അച്ചാറുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ഫ്രൈ ആവാൻ പാടില്ല, അപ്പോൾ നമ്മളെ അച്ചാറിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. ഒരു ഇത്തിരി മാത്രമേ ഫ്രൈ ആവാൻ പാടുള്ളൂ. ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഭാഗമൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് അപ്പുറമൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പം കുറച്ചധികം എണ്ണ ഉപയോഗിച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുക. അല്ലെങ്കിൽ നമ്മളെ ചെമ്മീന് കരിഞ്ഞു പോകും എണ്ണയില്ലാണ്ടെടുക്കുമ്പോൾ. അപ്പോൾ നമ്മളെ ചെമ്മീൻ ഇതാ ഇവിടെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. അപ്പോൾ ഇത്രയും ഫ്രൈ ആയാൽ മതി, ഞാൻ പറഞ്ഞു ഭയങ്കര ക്രിസ്പി ആവാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ഒന്ന് കോരിയെടുക്കുക, കാരണം കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കണം. ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മളെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് കുറച്ച് കടുകാണ്. ആ കടുക ഞാൻ അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചെമ്മീൻ്റെ ടേസ്റ്റ് അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ അച്ചാറിന് പ്രത്യേക ഒരു ടേസ്റ്റും കൂടും. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം മാത്രമേ നമ്മളിനി അതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. നമുക്കറിയാം അച്ചാറിൽ വെളുത്തുള്ളി അധികം ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അത് ഒരുപാട് എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും അധികം എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഏകദേശം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. കരിഞ്ഞു പോകാൻ പാടില്ല, ആ കളറൊന്നും ചേഞ്ച് ആകാൻ പാടില്ല. ഒന്ന് ആ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യം ഒരു ഇത്തിരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചെമ്മീനൊക്കെ ഇട്ട് അച്ചാറാക്കുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് മാത്രം ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും ഫ്രൈ ആയത് മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തീയൊന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക, കാരണം എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ഞാനൊരു 5 എണ്ണം എടുത്തിന്, അതുകൊണ്ട് അതിൻ്റെ എരിവും കൂടി ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വിനാഗിരി ചൂടാക്കിയിട്ടൊന്നുമല്ല ചേർക്കുന്നത്, നമ്മൾ അടുപ്പത്തേക്ക് നേരിട്ട് ഒഴിക്കുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നന്നായിട്ട് തിളച്ചു കിട്ടും. അതുകൊണ്ട് പച്ചക്ക ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പിനേക്കാളും കുറച്ച് കുറഞ്ഞ അളവിൽ ഞാനിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല തിളച്ച വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി അധികം നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പും മുളകും ഒക്കെ ഒന്ന് നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്തിരി ഉപ്പ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പൊടിയിൻ്റെ എല്ലാം പച്ചമണം നന്നായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അച്ചാറുണ്ടാക്കുന്ന സമയത്ത് നമ്മളെ ഉപ്പും മുളകും എരിവൊക്കെ കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് വിനാഗിരിയോ വെള്ളമോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇത്രയും മതി, ഞാനിത് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അച്ചാറ് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കുപ്പിയിലേക്ക് മാറ്റാൻ പാടുള്ളൂ. അതുപോലെ കുപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ചില്ലിൻ്റെ കുപ്പിയിൽ തന്നെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ, കാരണം നമുക്ക് പൂപ്പലൊന്നും കെട്ടാണ്ട് വളരെ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും.
അതുപോലെ കുപ്പി എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കി തുടച്ച കുപ്പി തന്നെ നിങ്ങൾ എടുക്കണം. എന്നാൽ മാത്രമേ അച്ചാർ സൂക്ഷിച്ച് വെക്കാൻ നമുക്ക് പറ്റുള്ളൂ, മോശമായി പോകാണ്ട് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇനി നമുക്ക് കുറേശ്ശെ നമുക്ക് അതിലേക്ക് കോരിയിട്ട് കൊടുക്കാം. അതുപോലെ ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വിനാഗിരിയും വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്, കാരണം വെളുത്തുള്ളിയും ചെമ്മീനും ഒക്കെ നമുക്ക് കഷ്ണങ്ങൾ പൊറുക്കി തന്നുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അധികം ഗ്രേവിയുടെ ആയിരിക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല ഡ്രൈ ആക്കിയിട്ട് തന്നെയാണ് ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഗ്രേവി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി വിനാഗിരിയും വെള്ളമൊക്കെ. അച്ചാർ മുഴുവനും ഞാനിതിലേക്ക് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെ ഒരു ടിഷ്യൂ വെച്ച് തുടച്ച് കൊടുക്കാം, എന്നിട്ട് മൂടിയിട്ടിട്ട് നന്നായിട്ട് നമുക്ക് മുറുക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാലം ഇത് നിൽക്കില്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ ഇതിലുള്ള ചെമ്മീനൊക്കെ തീരും. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ന് പറയുമ്പോൾ അവർ വെറുതെ അങ്ങ് പൊറുക്കി കഴിക്കുക ചെയ്യുക. അതുപോലെ ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വിനാഗിരി ഒന്നും ചേർക്കാണ്ട് കുറേ കാലം നിൽക്കുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ പോയിട്ട് കാണുക. നമ്മൾ വെയിലത്ത് വെച്ചൊക്കെ ഉണക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണത്. അതുപോലെ ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ണൂർ സ്പെഷ്യൽ ബീട്രൂട്ട് അച്ചാറാണ്. അപ്പോൾ എല്ലാ അച്ചാറുകളും നിങ്ങൾക്ക് വേണ്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ടൊന്ന് കാണുക, എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സെയിം മെത്തേഡ് തന്നെ നമുക്ക് നമ്മളെ കല്ലുമ്മക്കായും ഇതുപോലെ എടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കല്ലുമ്മക്കായ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് സെയിം പ്രൊസീജിയർ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് നമ്മളെ കല്ലുമ്മക്കായ അച്ചാറും കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അധികം വലിയ ചെമ്മീൻ എടുത്ത് അച്ചാർ ഉണ്ടാക്കാൻ പാടില്ല. ചെറിയ സൈസിലുള്ള ചെമ്മീൻ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം, എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ നമുക്കിനി പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.